എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. വണ്ടി നിർത്തി മൊബൈൽ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം നമ്മുടെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഒരു ആക്ഷൻ ക്യാമറ വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ക്യാമറ ഓർഡർ ചെയ്തിരുന്നു, അത് ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടി. അതിൻ്റെ അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് വരെ ഞാൻ ഒരു ടൈപ്പ് ആക്ഷൻ ക്യാമറയും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആക്ഷൻ ക്യാമറയെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവുമില്ല. പൊതുവെ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും കുറച്ചൊക്കെ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്യാമറ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടിയൊക്കെ പൊട്ടിച്ച് ക്യാമറ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിത് ഓർഡർ ചെയ്ത ആമസോണിൽ നിന്നാണ്. സംഭവം കുറച്ച് നേരം കിട്ടിയിട്ട് അപ്പോൾ എന്തായാലും അൺബോക്സിങ് കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനം. തംബ്നെയിൽ കണ്ട അതേ സാധനം തന്നെയാണ്. ഗോപ്രോയുടെ ഹീറോ 10 ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇതിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡൽ തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കുറച്ച് ഹിറ്റായിട്ടുള്ളൊരു മോഡൽ തന്നെയാണിത്. ഞാൻ ഒന്ന് രണ്ട് പേരെടുത്ത് ഈ ഇത്തരം ക്യാമറകളൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് ഇതായിരുന്നു ആ ക്യാമറകളിൽ നിന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതവരിൽ കണ്ടത് ഞാൻ ഹീറോ 8 ഉം 9 ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്. 10 ഞാൻ അങ്ങനെ അധികം ആളിനെ കണ്ടിട്ടില്ല. 10 ഇങ്ങനത്തെ ഒരു നീല കളറും കൂടി ഉണ്ടല്ലോ ആ ഒരു ഗോപ്രോ നെയ്തിരിക്കുന്നത്. മറ്റേതിലൊക്കെ എന്തോ വെള്ള കളറൊക്കെയായിരുന്നു ഗോപ്രോ നെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ 23 MP ക്യാമറയുണ്ട്. 5.3K at 60 FPS റെക്കോർഡ് ചെയ്യാമെന്നൊക്കെയാണ് പറയണത്. പിന്നെ വോയിസ് കൺട്രോള് നമുക്കൊരു 10 m അടിയിലേക്ക് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെന്തായാലും വെള്ളത്തിലൊന്നും ഉപയോഗിക്കാനുള്ള പരിപാടിയില്ല, അത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഫുൾ എച്ച് ഡി, അതായത് 1080p നമുക്ക് ലൈവ് സ്ട്രീമും കൂടെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അതൊക്കെ ഇനി പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു ചെറിയൊരു കവറിലാണല്ലോ സാധനം വരുന്നതല്ലേ. കുറച്ച് ടഫാണത് പൊട്ടിക്കാൻ, എന്തായാലും മുറിച്ചുതന്നെ എടുക്കാം, അല്ലാണ്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെ പെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഒരു കവറിൻ്റെ ഉള്ളിലാണ്. എനിക്ക് തോന്നുന്നു ഈ കവറിൽ നമുക്ക് കൊണ്ടു കിടക്കാമെന്ന് തോന്നുന്നുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ. അതെ, അത് തന്നെയാണ് അത്. നമുക്കപ്പോൾ ഈ സാധനം കവറിൽ കൊണ്ടു കിടക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഹീറോ 10, ഗോപ്രോ ഹീറോ 10 ബ്ലാക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത്, അപ്പോൾ അതിൽ ക്യാമറയുണ്ട്, പിന്നൊരു കേബിള്. ഓ, അത് ചാർജിങ്ങിൻ്റെ കേബിളാണെന്ന് തോന്നുന്നുണ്ട്. ആ, ഇത് മൗണ്ട് ചെയ്യാനുള്ള ഐറ്റംസാണ്. അതിൻ്റെ സ്റ്റിക്ക്, ആ അത് തന്നെ, മൗണ്ട് ചെയ്യാനുള്ള ഐറ്റംസാണ്. പിന്നെ ബാറ്ററി. ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഒരു 1500 രൂപയായി. സാൻഡിസ്കിൻ്റെ ഒരു 128 GB മെമ്മറി കാർഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആ, ഇത് മൗണ്ട് ചെയ്യാനുള്ള എൻ്റെ ബാക്കിയുള്ള സാധനം തന്നെയാണ്. ആ, ഈ സാധനം നമ്മൾ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്യണത്. ഹെൽമെറ്റിൻ്റെ മുകളിലിപ്പോൾ മൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ലൈസൻസൊക്കെ കട്ട് ചെയ്യും, ഭയങ്കര ഫൈനൊക്കെയാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. ഹെൽമെറ്റിൻ്റെ മുകളിലുള്ള മൗണ്ടിങ് ഇനി റിസ്ക്കാണ്. നല്ല രസത്തിലൊക്കെ ഹീറോ 10 ഒക്കെ എഴുതിയിട്ടുണ്ട്.
ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. എനിക്ക് ഉപയോഗിക്കേണ്ട രീതികളൊന്നും കാര്യമായിട്ട് പിടിയില്ല. എന്തായാലും അത് നെറ്റിലൊക്കെ നോക്കി ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാറ്ററി തുറക്കുന്ന സ്ഥലം. പിന്നെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടൺ ആയിരിക്കും. ഓക്കെ, ആ മുകളിൽ റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട്. അവിടെയാണ് ബാറ്ററി ഇടുന്നത്. ഓക്കെ, പിന്നെ സെൽഫിക്ക് വേണ്ടി ഫ്രണ്ടിലും ഒരു സ്ക്രീൻ ഉണ്ട്. അത് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എങ്ങനെ അത് കാണാൻ പറ്റുന്നതും കൂടെ അറിയിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീനാണത്. അത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ് നമുക്ക് എന്തായാലും അത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഇട്ട് സംഭവം വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഹാർഡാണ് തുറക്കാൻ ബാറ്ററി. ബാറ്ററി ഇങ്ങനത്തെ പൊസിഷനിൽ വേണം ഇടാൻ, നോക്കിയിട്ട് ഇടണത്. ഓക്കെ, എന്തായാലും ബാറ്ററി ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ബാറ്ററി ഇട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം ഓൺ ആയിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ്. ഓ, ഒട്ടും ചാർജ് ഇല്ലല്ലോ, ബാറ്ററിയിൽ ഒട്ടും ചാർജ് ഇല്ല. അതെ, ഓഫായി പോയി, ചാർജ് ഒട്ടുമില്ല. അപ്പോൾ എന്തായാലും ചാർജ് ചെയ്തിട്ട് വേണം അപ്പോൾ ഇനി നോക്കാനായിട്ട്. ഒന്നുകൂടെ നോക്കാം, ഓണായി. ആ, ഒട്ടും ചാർജ് ഇല്ല, പുതിയ ബാറ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കാം. സ്റ്റിക്കറൊക്കെ ഞാൻ വലിച്ചു കുറച്ച് കളഞ്ഞു. അതാണ് പവർ ബട്ടൺ. പവർ ബട്ടൺ വന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ഓണാവും. ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. ഓക്കെ, സംഭവം ഓണായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഡിഫോൾട്ടായിട്ട് 4K 30 FPS റെക്കോർഡിംഗ് നടക്കുന്നത്. നോർമലി എപ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീഡിയോയിലാണ് സാധനം എടുക്കുന്നത്. നമുക്കൊന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓണാവും, ഫോട്ടോസ് എടുക്കാം. ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് സ്ക്രീനിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ വീഡിയോ ഓണാവും, ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലാപ്സ് ആവും. പിന്നെ നമുക്ക് ഈ സാധനങ്ങൾ ഗോപ്രോയുടെ ക്വിക്ക് ആപ്പ് വഴി ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ലെഫ്റ്റിൽ കാണുന്നതാണ് പവർ ബട്ടൺ, നമുക്ക് നേരെ ഓഫ് ചെയ്യാം. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് ഓഫാവും. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മോഡ് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ മുകളിലത്തേത് അമർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോ റെക്കോർഡാവുന്നുണ്ട്, ചെറിയ ക്ലിപ്പിൽ. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ട് പിന്നെ വീണ്ടും എടുക്കുക, സെലക്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഹെൽമെറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചുമ്മാ ക്ലിക്ക് ചെയ്ത് സംഭവം ഓണായി, വീഡിയോ റെക്കോർഡാവും. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഓഫായിക്കോളും. ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ പവർ ബട്ടൺ ഓൺ ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യാം. പിന്നെ വീഡിയോ 5.3K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഡിഫോൾട്ട് 4K ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഗതി പ്ലേ ആവുന്നുണ്ട്. ബിൽറ്റിൻ ആയിട്ട് ഓഡിയോ റെക്കോർഡ് ആവും, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ ഈ സാധനം ഒന്ന് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തു, സാധനം ഒട്ടിച്ചു, നേരെ മുകളിലേക്ക് എടുത്ത് കയറ്റി വെച്ചു. വേറെ പ്രശ്നമൊന്നുമില്ലാതെ 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഹെൽമെറ്റിലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമുക്കൊന്ന് പിന്നെ ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് വിഷ്വൽസ് കിട്ടുന്നത് കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കട്ടെ, എന്താ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ വേറെ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒറിജിനൽ മൈക്ക്. ഇതിൻ്റെ ബിൽറ്റിൻ മൈക്കിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ റെക്കോർഡിംഗ് മോഡ് 4K 30 FPS ആണ്, നോർമൽ ക്വാളിറ്റി. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രയുണ്ടെന്ന് ഞാനിപ്പോൾ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ ഹെൽമെറ്റിൽ വെച്ചുകൊണ്ട്, അതായത് ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഉള്ള വിഷ്വൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഓ, ക്യാമറ വെച്ചപ്പോൾ അത് ഫ്രണ്ടിലേക്ക് കുറച്ച് താന്നു പോയി, അതുകൊണ്ട് ഫ്രണ്ടിലത്തെ ദൃശ്യങ്ങൾ നമുക്ക് അത്ര കൃത്യമായിട്ട് കാണുന്നില്ല. വെച്ച പൊസിഷനിൽ വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ, അതെനിക്കിപ്പോഴാണ് കാണാൻ പറ്റിയത്. നേരത്തെ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് വെച്ചിട്ടാണ് നോക്കിയത്. അന്നേരം കുഴപ്പമൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ
ഓക്കെ, അപ്പോൾ നമുക്ക് പകലുള്ള കാഴ്ചകൾ ഇപ്പോൾ ഏകദേശം ജസ്റ്റ് കാണാൻ പറ്റി. നമുക്ക് രാത്രി കൊണ്ട് ഓടിച്ചിട്ട് ഗോപ്രോ രാത്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നൈറ്റ് ഡ്രൈവാണ്. ഞാനിപ്പോൾ ക്യാമറ ഓഫിയുടെ മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാം. ഹിമാലയൻ്റെ ലൈറ്റ് അത്ര പോരാ, നമുക്ക് ഹൈവേയിൽ ഓടിക്കുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് മനസ്സിലാണ്. ഇപ്പോൾ ഒക്കെ ടോട്ടൽ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് കൂടിയുള്ളതാണ് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല, ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. എന്നാലും അത്യാവശ്യം വഴി കാണാം. ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്, എൻ്റെ വഴി കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറയിലും നമുക്ക് മോശപ്പെടാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്, തിരക്കില്ലാത്ത കുഴപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നൈറ്റിനും ക്യാമറ നല്ലൊരു യൂസ്ഫുള്ളാണ്. നമ്മൾ ഈ ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗോപ്രോയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടപ്പോൾ രാത്രി ആയാലും പകലായാലും മോശമില്ലാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന പരമാവധി വീഡിയോകളെല്ലാം തന്നെ ഞാൻ ഗോപ്രോയിലായിരിക്കും ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.